ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഈ കേസിന്റെ വിഭാഗത്തിലെ പ്രമുഖ മതപണ്ഡിതനായിരുന്നു. വിശദാംശങ്ങളുമായി സി ആർ രാജേഷ് ചേരുന്നു. സി ആർ, എപ്പോഴായിരുന്നു അന്ത്യം? വിശദാംശങ്ങൾ. പ്രതില, ഇന്ന് രാവിലെ ആയിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ഇസ്ലാമിക കർമ്മശാസ്ത്ര രംഗത്തെ വളരെയധികം പ്രമുഖരായ ഒരു മതപണ്ഡിതനായിരുന്നു അദ്ദേഹം. 78 വയസ്സായിരുന്നു അദ്ദേഹം. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലാണ് അദ്ദേഹം അന്തരിച്ചത്. ദീർഘനാളായി അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ചികിത്സയിലായിരുന്നു. അല്പം മുമ്പ് അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടോട്ടിയിലേക്ക് കൊണ്ടുപോയി. അവിടെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം കൊണ്ടോട്ടി കാതിയാറകം പള്ളിയിൽ 12 മണിയുടെ നമസ്കാരം നടക്കും. അതിനുശേഷം അദ്ദേഹം വൈസ് ചാൻസലറായ ഈ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ചെമ്മാട് അവിടേക്ക് കൊണ്ടുപോകും. അവിടെ ഉച്ചയ്ക്ക് 1 മണി മുതൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് 4:30 അവിടെ തന്നെ ആയിരിക്കും അദ്ദേഹത്തിന്റെ കബറടക്കം. അദ്ദേഹത്തിന്റെ വിയോഗ വിവരം അറിഞ്ഞ് നിരവധി പേരാണ് ആശുപത്രിയിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലമായിരുന്ന ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ ഒരു ഇസ്ലാമിക പണ്ഡിതൻ തന്നെയാണ് അദ്ദേഹം. ഈ കെ വിഭാഗ സുന്നികളുടെ വലിയ നേതാവുമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പേരാണ് രാവിലെ മുതൽ ആശുപത്രിയിൽ എത്തിയത്. അല്പം മുമ്പാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ജനാവലിയുടെ സാന്നിധ്യത്തിൽ കൊണ്ടോട്ടിയിലേക്ക് കൊണ്ടുപോയത്. സകുല, ഷാജഹാൻ കൂടി ചേർന്നു. ഷാജഹാൻ, മതകർമ്മശാസ്ത്രത്തിൽ അഗാധ പാണ്ഡിത്യമായിരുന്നു അദ്ദേഹത്തിന്. സമുദായത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണ്? ഒരു പതിറ്റാണ്ടിലേറെയായി സമസ്ത കേരള ജമ്മിത്തുലമ എന്ന സുന്നികളുടെ പരമോന്നത സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. ഒപ്പം തന്നെ അൽഹുദ അറബിക് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ്. ഇതാണ് കേരളത്തിൽ അറബിക് ബിരുദം നൽകുന്ന വിദേശ ഈജിപ്ഷ്യൻ സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഏക യൂണിവേഴ്സിറ്റി. അതിന്റെ വൈസ് ചാൻസലറാണ്. ഒപ്പം തന്നെ കർമ്മശാസ്ത്രം എന്ന് പറയുന്ന സുന്നികളുടെ അത്തരത്തിലുള്ള അവരുടെ ഈ ദൈനംദിന ജീവിതത്തിന്റെ ഒക്കെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളിൽ അഗാധ പാണ്ഡിത്യമുള്ള ആളായിരുന്നു. ഒപ്പം ഇ കെ സുന്നി വിഭാഗത്തിന്റെ ജമിയത്തുൽ ഉലമയുടെ ഫത്വ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ്. ഈ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി മുസ്ലിം ലീഗിനെ ഇ കെ സുന്നി വിഭാഗത്തിന്റെ നിലപാടുകൾക്കനുസരിച്ച് നിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു നേതാവാണ് അദ്ദേഹം. കാരണം പലപ്പോഴും ഈ മുസ്ലിം ലീഗ് മറ്റു മതസംഘടനകളുമായി ഏതെങ്കിലും തരത്തിൽ ഉള്ള ചങ്ങാത്തവും മറ്റും ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ഈ പ്രധാനപ്പെട്ട ഇ കെ സുന്നി വിഭാഗത്തിന്റെ നിലപാടനുസരിച്ച് മുസ്ലിം ലീഗ് പോകാവൂ എന്നുള്ള നിലപാടെടുക്കുകയും പലതവണ മുസ്ലിം ലീഗ് നേതാക്കളെ തങ്ങളുടെ ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി തങ്ങളുടെ ശാസനങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നതിലൊക്കെ വിജയം കണ്ടിട്ടുള്ള വളരെ കർക്കശക്കാരനായ ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ സുന്നി പ്രസ്ഥാനം പിളർന്നതിന് ശേഷം ഇ കെ സുന്നി വിഭാഗത്തിന്റെ നെടുന്തൂണായി ഇ കെ അബൂബക്കറും ചേർത്തൊപ്പം പ്രവർത്തിക്കുകയും അവരെ വളരെ പ്രധാനപ്പെട്ട ഒരു മതസംഘടനയായി വളർത്തുകയും ഏറ്റവും ജനകീയമായ മതസംഘടനയായി ഇ കെ സുന്നി വിഭാഗത്തെ നിലനിർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവയ്ക്കുകയും ചെയ്ത ആളാണ് അദ്ദേഹം. ഒപ്പം തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മതപണ്ഡിതനായി പ്രഭാഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 4 പതിറ്റാണ്ടോളം അദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹത്തിന്റെ മതപ്രഭാഷണം വലിയ ആൾക്കൂട്ടങ്ങളെ ആകർഷിക്കുകയും ചെയ്ത വലിയൊരു വാഗ്മിയായിരുന്നു ഇ കെ സുന്നി വിഭാഗത്തിന്റെ നേതാവ് കൂടിയായിട്ടുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമ നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവ് കൂടി ചേർന്നു. ശ്രീ ഹമീദ് ഫൈസി, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയായി വളരെ വർഷങ്ങളായി അദ്ദേഹം ജനറൽ സെക്രട്ടറിയാണ്. എങ്ങനെ അനുസ്മരിക്കുന്നു അദ്ദേഹത്തെ താങ്കൾ? തീർച്ചയായും, പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ ഒരു 4-5 പതിറ്റാണ്ട് കാലം വളരെ ശ്രദ്ധേയനായ നേതൃപാടവമുള്ള ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാവായിരുന്നു ഷംസുറമ ഇ കെ അബൂബക്കർ മുസ്ലിം ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം എങ്ങനെ സംഘടന ആ വിടവ് നികത്തിപ്പോകും എന്ന ഒരു പ്രശ്നം ഉയർന്നു വന്നപ്പോ വീണ് കിട്ടിയതായിരുന്നു മഹാനായ ജയന്തി മുസ്ലിയുടെ വ്യക്തിത്വം. അദ്ദേഹം ആ പോസ്റ്റിലേക്ക് വന്നതോടുകൂടി ആ വിടവ് നികത്തുന്ന വിധത്തിൽ വളരെ കൃത്യമായ നിലപാടെടുക്കാൻ കഴിയുന്ന വളരെ യോഗ്യതയും കഴിവും തെളിയിച്ച ഒരു പ്രഗത്ഭനായ ലീഡർഷിപ്പുള്ള ആളായിരുന്നു അദ്ദേഹം എന്ന് കഴിഞ്ഞ 10 വർഷക്കാലത്തെ അദ്ദേഹത്തിന്റെ ഈ ജനറൽ സെക്രട്ടറി പദത്തിലുള്ള പ്രവർത്തനങ്ങൾ തെളിയിച്ചു. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ആരുടെയും മുഖം നോക്കാതെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സമസ്ത കേരള ജമ്മിയത്തിനോട് താല്പര്യം എന്താണോ അത് നോക്കി അതിനനുസൃതമായി ഒരു കാര്യം ബോധ്യപ്പെട്ടാൽ ആ തീരുമാനം എടുക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു സമീപനം. എത്ര വലിയ സമ്മർദ്ദം വന്നാലും സമ്മർദ്ദത്തിന് വഴങ്ങാതെ ഒരു ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ സമസ്തയിലെ ഏറ്റവും വലിയ ജനപ്രിയ നേതാവായി അദ്ദേഹം മാറിക്കഴിഞ്ഞു. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊന്ന്,
ഈ ഇസ്ലാമിക കർമ്മശാസ്ത്ര നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഒരു വളരെ സങ്കീർണമായ മതവിധികൾ ഉൾക്കൊള്ളുന്ന വിശാലമായ ലോകമാണ്. ആ വിഷയത്തിൽ ഒരു വിഷയത്തിൽ ഒരു ഫത്വ മതവിധി ലഭിക്കണമെങ്കിൽ ശരിക്കും ഫത്വ കമ്മിറ്റി ചേർന്ന് ആരൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ വളരെ വിശദമായ പഠനത്തിന് വിധേയമാക്കണം. ഇന്ന് കേരളത്തിൽ ഒരു മതപരമായ വിഷയം ഒരു മഹല്ലിൽ വന്നാൽ സ്വാഭാവികമായിട്ടും മുജാഹിദ് ജമാഅത്ത് തബ്ലീഗ് പല കക്ഷികളുണ്ടെങ്കിലും അവരൊന്നും ഈ ഫത്വക്ക് ആരും സമീപിക്കാറില്ല, അത് സമസ്തയെ സമീപിക്കും. പക്ഷെ സമസ്തയുടെ ഫത്വ കമ്മിറ്റിന്റെ പ്രത്യേകത അദ്ദേഹത്തിന്റെ അധ്യക്ഷനാണെന്ന് മാത്രമല്ല, അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചാൽ തന്നെ അദ്ദേഹം കിതാബുകളൊന്നും റെഫർ ചെയ്യാതെ നേരിട്ട് ആ മതവിധി തത്സമയം സ്പോർട്സിൽ പറയാൻ കഴിവുള്ള അഗാധമായ പാണ്ഡിത്യമുള്ള കർമ്മശാസ്ത്ര വിഷയങ്ങൾ പാണ്ഡിത്യമുള്ള ഒരു വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം എന്നാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത. അദ്ദേഹത്തിന്റെ വിടവ് തീർച്ചയായും ഒരു വലിയ പ്രയാസം തന്നെയാണ് സംഘടനയെ സംബന്ധിച്ചിടത്തോളം. ഈ ഷംസുലമയുടെ വിടവ് അദ്ദേഹം നികത്തിയതുപോലെ ഇനി ഒരു ഇസ്ലാമിക സംവിധാനം അള്ളാഹുവിന്റെ സംവിധാനമാണ്. ജനകീയനായ ഒരു നേതാവിനെയാണ് സമുദായത്തിന് നഷ്ടമായിരിക്കുന്നത്, എങ്ങനെ അനുസ്മരിക്കുന്നു? ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാര് അഗാധമായ പാണ്ഡിത്യമുള്ള വ്യക്തിയും വിനയം മുഖമുദ്രയാക്കിയയാളും ജീവിതത്തിൽ ലാളിത്യം ആദ്യം മുതൽ അവസാനം വരെ പുലർത്താൻ പരിശ്രമിച്ച വ്യക്തിയുമാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ നഷ്ടം തന്നെയാണ് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ ഈ വേർപാട്. ദാറുൽ ഹുദ എന്ന് പറയുന്ന സ്ഥാപനത്തെ, ചമ്മാട്ടെ ദാറുൽ ഹുദ എന്ന് പറയുന്ന സ്ഥാപനത്തെ ലോകോത്തരമാക്കുന്നതിൽ സുപ്രധാനമായ ഒരു പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ താല്പര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്ന നിലപാടുകളായിരുന്നു അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. കക്ഷി രാഷ്ട്രീയമായിട്ടുള്ള അന്ധതയോ പക്ഷപാതിത്വമോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തീർച്ചയായും അദ്ദേഹത്തിന്റെ വിയോഗം സമസ്തയെ സംബന്ധിച്ചിടത്തോളവും മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളവും വലിയ നഷ്ടം തന്നെയാണ്. മതവിധികൾ കൊടുക്കാൻ പ്രാപ്തിയുള്ള ഒരു നേതാവ് എന്നുള്ള നിലയിൽ, പണ്ഡിതൻ എന്നുള്ള നിലയിൽ ഇതര സമുദായ സംഘടനകൾക്കിടയിലും അദ്ദേഹം, മുസ്ലിം അവാന്തര വിഭാഗങ്ങൾക്കിടയിലും അദ്ദേഹം സ്വീകാര്യനായിരുന്നു. അദ്ദേഹത്തിന്റെ വേർപാടിൽ സമൂഹത്തിനും നാടിനും സ്ഥാപനത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമൊക്കെ വന്നിട്ടുള്ള നഷ്ടം അഗാധമാണ്. അതിനുള്ള എന്റെ അഗാധമായ ദുഃഖം അനുശോചനം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. നന്ദി ശ്രീ കെ ടി ജലീൽ. സമസ്ത കേരള ജമാഅത്ത് ഉലമ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അന്തരിച്ചു. ഇന്ന് രാവിലെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മതകർമ്മശാസ്ത്രത്തിൽ അഗാധ പാണ്ഡിത്യമായിരുന്നു അദ്ദേഹത്തിന്. ഫത്വ കമ്മിറ്റി ചെയർമാൻ കൂടിയാണ്. കൂടാതെ ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ കൂടിയായിരുന്നു അദ്ദേഹം.